പാലക്കാട് ജില്ലയിൽ സ്ഥിതി ഗുരുതരമാവുന്നു ജില്ലയിലെ രണ്ടാമത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച രണ്ട് കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു പാലക്കാട്ടും കാസർകോട്ടും രണ്ട് സ്ത്രീകളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് സ്വദേശിനിയായ നാൽപ്പത് വയസ്സുകാരി അഞ്ജലിയാണ് മരിച്ചത് ഇവർ പ്രമേഹ രോഗിയായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് അഞ്ജലി തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് മകനോടൊപ്പം ബൈക്കിൽ പാലക്കാട്ടെത്തിയത് നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയ ആളാണ് അഞ്ജലി എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം പതിനാല് ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരുടെ ആരോഗ്യനില മോശമായത് തുടർന്ന് പാലക്കാട് ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മൂന്ന് ദിവസത്തിനകം മരണം സംഭവിച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചത് അഞ്ജലിയുടെ മകന്റെ ശ്രവപരിശോധനാ ഫലം ലഭിക്കാനുണ്ട് കൊടുവായൂരിൽ ഒരു കുടുംബത്തിലെ പതിനൊന്നു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട പതിനൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ബുധനാഴ്ച ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീക്ക് ആന്റിജൻ ടെസ്റ്റിലൂടെ രോഗം സ്ഥിരീകരിച്ചിരുന്നു കൊടുവായൂരിൽ ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയുന്നതിന് ഇവരുമായി സമ്പർക്കപ്പെട്ട പരിസരവാസികളുടെയും അങ്ങാടിയിൽ പോയ സ്ഥലങ്ങളിലും പരിശോധന നടത്തും പാലക്കാട് കിം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപികയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപികക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കഞ്ചിക്കോട് സ്വദേശിയായ അധ്യാപികയുടെ മകൾക്കും കോവിഡ് പോസിറ്റീവാണ് തമിഴ്നാട്ടിലായിരുന്ന മകളെ തിരികെ കൊണ്ടുവരാൻ നേരത്തെ അധ്യാപിക പോയിരുന്നു ഇവിടെ നിന്നാകാം രോഗം ബാധിച്ചതെന്നാണ് നിഗമനം യുടി പാലക്കാട്